അതിരുകളില്ലാത്ത ഈ മഹാപ്രപഞ്ചം അറിവിൻ്റെ മഹാസാഗരമാണ്. പ്രപഞ്ചത്തിൽ അനേകം കോടി ഗാലക്സികളുണ്ട്. അതിലുൾപ്പെട്ട ഒരു ഗാലക്സിയാണ് നമ്മുടെ മാതൃഗാലക്സിയായ മിൽക്കി വേ. ഇതിന് ഏകദേശം 13.2 ബില്യൺ വർഷങ്ങളുടെ പഴക്കം കണക്കാക്കപ്പെടുന്നു. 200 മുതൽ 400 ബില്യൺ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭീമൻ ഗാലക്സിക്ക് 125,000 പ്രകാശ വർഷമാണ് ഡയമീറ്ററായി കണക്കാക്കിയിട്ടുള്ളത്. സെക്കൻഡിൽ ഏകദേശം 552 മുതൽ 630 കിലോമീറ്ററാണ് മിൽക്കി വേയുടെ ഭ്രമണ വേഗത. നക്ഷത്രങ്ങളെ കൂടാതെ നെബുലകളും വാതകമേഘങ്ങളും ഉൾക്കൊണ്ടതാണ് നമ്മുടെ ഗാലക്സി. ഇതിൻ്റെ മധ്യമേഖലാ പ്രദേശത്താണ് നമ്മുടെ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അതുകൊണ്ട് തന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ ഊർജ കേന്ദ്രവും സൂര്യൻ തന്നെയാണ്. 8 പ്ലാനറ്റ്, 3 ഡ്വാർഫ് പ്ലാനറ്റ്, 160 സാറ്റലൈറ്റ്, ലക്ഷക്കണക്കിന് ഉൽക്കകൾ കൂടാതെ വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. എലിപ്റ്റിക്കൽ ആകൃതിയിലാണ് സൂര്യന് ചുറ്റും പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ 71% കൂടുതൽ ജലമാണ്. അതിനാലാണ് ഭൂമിയെ നീലഗ്രഹമെന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിൽ ഭൂമി 3rd സ്ഥാനത്താണ്, എന്നാൽ വലിപ്പത്തിൽ 5th സ്ഥാനത്തും. ഭൂമിക്ക് ഏകദേശം 4.5 ബില്യൺ വർഷത്തിൻ്റെ പഴക്കം കണക്കാക്കപ്പെടുന്നു. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് സമയമെടുക്കുന്നു. ഭൂമി ഒരു വട്ടം സൂര്യനെ റിവോൾവ് ചെയ്യാൻ 365 ദിവസമെടുക്കുന്നു. ഇതാണ് ഒരു ഭൗമവർഷം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 140.1 സെക്കൻഡ് സമയമെടുക്കുന്നു. ഇതിനെ നാം ഒരു ഭൗമ ദിവസം അഥവാ 24 മണിക്കൂറായി അനുമാനിക്കുന്നു. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സന്തത സഹചാരി എന്ന വിളിപ്പേര് ചന്ദ്രന് സ്വന്തമാണ്. ഭൂമിക്ക് പുറത്ത് ആദ്യമായി മനുഷ്യൻ പര്യവേഷണം നടത്തുകയും മനുഷ്യസ്പർശമേൽക്കുകയും ചെയ്ത ഭൗമാന്തർഗോളമാണ് ചന്ദ്രൻ. 100 ആണ്ടുകളായുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരാമമിട്ട് 1969 ജൂലൈ 21 അപ്പോളോ 11 എന്ന പേടകത്തിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിലെത്തി. നീലാംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ, മൈക്കിൾ കൊളിൻസ് എന്നിവരാണ് ഈ പേടകത്തിലുണ്ടായിരുന്നത്. നീലാംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ഈ ചരിത്ര ദൗത്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ചന്ദ്രൻ്റെ മനോഹര പ്രതിഭാസങ്ങളാണ് എക്ലിപ്സ്. ഇത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചലനം മൂലമാണ് ഉണ്ടാകുന്നത്. ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ഭ്രമണം ചെയ്യാൻ 29.5 ദിവസമെടുക്കുന്നു. ഇതിനെ നാം ഒരു ചന്ദ്രമാസം എന്നാണ് വിളിക്കുന്നത്. ഇത് അടിസ്ഥാനമാക്കിയാണ് അറബി മാസങ്ങൾ കണക്കാക്കുന്നത്. ലൂനാർ എക്ലിപ്സ് ഉണ്ടാകുന്നത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൻ്റെ ഏതു ഭാഗത്താണ് എന്നതിനെ ആശ്രയിച്ചാണ്. ലൂനാർ എക്ലിപ്സ് സമയത്ത് ഭൂമിക്ക് 2 തരം നിഴലുകൾ ഉണ്ടാകും. മങ്ങിയ നിഴലുള്ള പ്രദേശത്തെ പെനുമ്പ്ര എന്നും ശക്തമായ നിഴലുള്ള പ്രദേശത്തെ അമ്ര എന്നും വിശേഷിപ്പിക്കുന്നു. ലൂനാർ എക്ലിപ്സ് സമയത്തുണ്ടാകുന്ന ചന്ദ്രൻ്റെ രൂപമാറ്റത്തിനനുസരിച്ച് നമുക്ക് ചന്ദ്രഗ്രഹണത്തെ 3 തരംതിരിക്കാം. നമുക്ക് ചന്ദ്രഗ്രഹണത്തെ 3 തരംതിരിക്കാം. ടോട്ടൽ ലൂണാർ എക്ലിപ്സ്, പാർഷ്യൽ ലൂണാർ എക്ലിപ്സ്, പെനുമ്പ്രൽ ലൂണാർ എക്ലിപ്സ്. സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന അവസരങ്ങളിലാണ് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് നടക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലായ അമ്രയിലാണ് ഉണ്ടാവുക. 3 വിധം ചന്ദ്രഗ്രഹണങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായത് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് ആണ്. കാരണം ചന്ദ്രൻ അസ്തമയ സൂര്യനെ പോലെ ചുവന്ന് കാണപ്പെടുന്നു. ഈ നിറമാറ്റത്തിന് കാരണം വേവ് ലെങ്ത് കുറഞ്ഞ നീലവെളിച്ചം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തട്ടി ചിതറിപ്പോവുകയും എന്നാൽ വേവ് ലെങ്ത് കൂടിയ ചുവന്ന വെളിച്ചം ചിതറിപ്പോവാതെ ചന്ദ്രനുമേൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. തന്മൂലം ചന്ദ്രൻ ചുവന്ന് കാണപ്പെടുന്നു. സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുന്നില്ല. തന്മൂലം ചന്ദ്രൻ്റെ പകുതി മാത്രമേ ഭൂമിയുടെ നിഴലായ അമ്പ്രയിലൂടെ കടന്നു പോവുകയുള്ളൂ. അതിനാൽ ചന്ദ്രൻ്റെ ഒരു ഭാഗത്ത് ഭൂമിയുടെ നിഴൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് ഇരുണ്ടു കാണപ്പെടുന്നത്. ഭൂമിയുടെ കട്ടി കുറഞ്ഞ നിഴലായ പെനുമ്പ്രയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് പെനുമ്പ്രൽ ലൂണാർ എക്ലിപ്സ് ഉണ്ടാകുന്നത്. പെനുമ്പ്രൽ ലൂണാർ എക്ലിപ്സ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്.
സാധാരണ ചന്ദ്രന്റെ നിറത്തേക്കാൾ ഇരുണ്ട നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് അർദ്ധരാത്രി വരെ നമുക്ക് ചന്ദ്രഗ്രഹണം ദർശിക്കാൻ സാധിക്കും. ഇതിന് യാതൊരുവിധ ഉപകരണങ്ങളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കേണ്ടതില്ല. ചന്ദ്രൻ എല്ലാ വർഷവും ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 വീതം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രഗ്രഹണമെന്നത് ഒരു അപൂർവ പ്രതിഭാസമായി മാറിയേക്കാം. എന്തുകൊണ്ടാവാം എല്ലാ മാസവും ചന്ദ്രഗ്രഹണങ്ങൾ നടക്കാത്തത്? ഭൂമിയുടെ സഞ്ചാരപഥത്തിൽ നിന്നും കുറച്ച് വ്യതിചലിച്ചാണ് ചന്ദ്രൻ്റെ സഞ്ചാരപഥം. അതുകൊണ്ടുതന്നെ എല്ലായ്പ്പോഴും സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരണമെന്നില്ല. പൂർണ്ണചന്ദ്രം ഭൂമിയുമായി വളരെ അടുത്ത് വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. വേലിയേറ്റം, കടൽക്ഷോഭം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഈ സമയത്തുണ്ടാവാറുണ്ട്. സൂപ്പർ മൂൺ സമയത്ത് പൗർണമിയും കൂടി ഒത്തുവന്നാൽ വലിപ്പമേറിയ ചന്ദ്രൻ ദൃശ്യമാകും. ഇത് അപൂർവമായാണ് സംഭവിക്കാറുള്ളത്. പൂർണ്ണചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബമാണ് റെഡ് മൂൺ. ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ എന്നീ പ്രതിഭാസങ്ങൾ മൂലമാണ് ചന്ദ്രൻ ദൃശ്യമാകുന്നത്. വേവ് ലെങ്ത് കുറഞ്ഞ നീല വെളിച്ചം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തട്ടി ചിതറിപ്പോവുകയും എന്നാൽ വേവ് ലെങ്ത് കൂടിയ ചുവന്ന വെളിച്ചം ചിതറിപ്പോവാതെ ചന്ദ്രനുമേൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. തന്മൂലം ചന്ദ്രൻ ചുവന്ന് കാണപ്പെടുന്നു. ഒരു കലണ്ടർ മാസത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ പൗർണമി ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ എന്ന് വിളിക്കുന്നു. ചന്ദ്രന്റെ നിറവുമായി ഈ പേരിന് ബന്ധമൊന്നുമില്ല. അപൂർവമായി സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ബ്ലൂ മൂൺ എന്ന് പ്രയോഗിക്കുന്നത്. സാധാരണ ഒരു മാസത്തിൽ ഒരു വെളുത്ത വാവ് അഥവാ പൂർണ്ണചന്ദ്രനാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില മാസങ്ങളിൽ രണ്ട് പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇങ്ങനെ അധികമായി സംഭവിക്കുന്ന പൗർണമിയെയാണ് പൊതുവിൽ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഭൂമിയിലെത്തുന്നതിനെ ചന്ദ്രൻ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുത്തുമ്പോഴാണ്. സൂര്യൻ ചന്ദ്രനേക്കാൾ 400 ഇരട്ടി വലുപ്പമുള്ളതാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 92 മില്യൺ മൈൽസ് ആണ്. എന്നാൽ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വെറും 230,000 മൈൽസ് മാത്രമാണ്. തന്മൂലം സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർ രേഖയിൽ വരുമ്പോൾ, അതായത് ഇവ മൂന്നും ഒരേ ലൈനിൽ വരുമ്പോൾ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വലുപ്പം ഏകദേശം തുല്യമാണെന്ന് ഭൂമിയിൽ നിന്ന് ദർശിക്കുന്ന വ്യക്തിക്ക് തോന്നുന്നു. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിക്കുമേൽ പതിക്കുന്നു. ഈ നിഴലിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. കട്ടി കൂടിയ നിഴലിനെ അംബ്ര എന്നും കട്ടി കുറഞ്ഞ വിസ്തൃതി കൂടിയ നിഴലിനെ പെനംബ്ര എന്നും വിളിക്കുന്നു. സോളാർ എക്ലിപ്സുകളെ 4 തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ്. നാം നോക്കുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർ രേഖയിലാണെങ്കിൽ, അതായത് ഒരേ ലൈനിലാണെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് കാണാൻ സാധിക്കും. നമ്മൾ ചന്ദ്രനെ നിഴലായ അംബ്രയിൽ നിന്നായിരിക്കണം ഇത് ദർശിക്കേണ്ടത്. അംബ്ര ഒരു ഇമാജിനറി ലൈൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പാത്ത് ഓഫ് ടൊട്ടാലിറ്റി എന്ന് വിളിക്കുന്നു. അടുത്തതാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ്. പാർഷ്യൽ സോളാർ എക്ലിപ്സ് ദൃശ്യമാകുന്ന പ്രദേശം ചന്ദ്രൻ്റെ നിഴലായ പെനംബ്രയിലൂടെ കടന്നു പോകുമ്പോഴാണ്. തന്മൂലം പാർഷ്യൽ സോളാർ എക്ലിപ്സ് കാണാൻ സാധിക്കുക ഇവിടങ്ങളിലുള്ളവർക്കാണ്. പാത്ത് ഓഫ് ടൊട്ടാലിറ്റിയുടെ പുറത്തായിട്ടാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് നടക്കുന്നത്. ഈ അവസരത്തിൽ ചന്ദ്രൻ ഒരിക്കലും സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. അടുത്തതാണ് ആനുലർ സോളാർ എക്ലിപ്സ്. ആനുലർ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് ചന്ദ്രൻ സൂര്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോഴാണ്. എന്നാൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് പോലെ പൂർണ്ണമായി മറയ്ക്കുന്നതല്ല, ഒരു വളയം പോലെയാണ് നമുക്ക് ഈ അവസരത്തിൽ സൂര്യനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആനുലർ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അവസാനത്തേതാണ് ഹൈബ്രിഡ് സോളാർ എക്ലിപ്സ്. ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വരുന്നു.
ഇവിടെ ഭൂമിയുടെ കർവച്ചറിനാണ് പ്രധാന സ്ഥാനമുള്ളത്. ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ളതായി അനുഭവപ്പെടുന്നു. ഇവിടങ്ങളിലുള്ളവർക്ക് ആനുലർ സോളാർ എക്ലിപ്സ് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം ഭൂമിയുടെ മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യൻ്റെ വളരെ അടുത്തുള്ളതായി തോന്നുന്നു. അപ്പോൾ ഇവിടങ്ങളിലുള്ളവർക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സ് അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഒരേ സമയം രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടക്കുന്ന സോളാർ എക്ലിപ്സിനെയാണ് ഹൈബ്രിഡ് സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പായി ചന്ദ്രൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെ സൂര്യപ്രകാശം കടന്നു വരുന്നു. ഇതിനെ ബെയ്ലീസ് ബീഡ്സ് എന്ന് വിളിക്കുന്നു. അല്പ സെക്കൻഡുകൾ കൂടിക്കഴിഞ്ഞാൽ ഒരു മുത്തുപോലെ മാത്രം വെളിച്ചം കാണാൻ സാധിക്കുന്നു. ഇത് കണ്ടാൽ ഒരു വജ്രം പോലെ തോന്നും. അതുകൊണ്ട് ഇതിനെ ഡയമണ്ട് റിംഗ് എന്ന് വിളിക്കുന്നു. ഇതിനുശേഷം ഏതാനും സെക്കൻഡുകൾക്കകം പൂർണ്ണ സൂര്യഗ്രഹണം, അതായത് ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് സോളാർ എക്ലിപ്സ് ദർശിക്കാൻ പാടില്ല. പകരമായി നമുക്ക് സോളാർ ഫിൽറ്ററുകളോ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിക്കാം. ഒരിക്കലും സാധാരണ സൺഗ്ലാസസ് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാവാം എല്ലായ്പ്പോഴും ടോട്ടൽ സോളാർ എക്ലിപ്സ് കാണാൻ സാധിക്കാത്തത്? കാരണം ചന്ദ്രൻ്റെ ഓർബിറ്റ് ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും കുറച്ച് വ്യതിചലിച്ചാണ് കാണപ്പെടുന്നത്. തന്മൂലം സൂര്യനും ചന്ദ്രനും ഭൂമിയും എപ്പോഴും നേർരേഖയിൽ വരണം എന്നില്ല. എല്ലാ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 1.5 inch അകന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും ബില്യൺ വർഷങ്ങൾക്കു ശേഷം സോളാർ എക്ലിപ്സ് എന്ന പ്രതിഭാസം ഒരു അപൂർവ പ്രതിഭാസമായി മാറിയേക്കാം.